ഗുഡ്വിൽ പാചകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രഭാത ഭക്ഷണത്തിന്റെ സൈഡ് ഡിഷുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ബാജി, പൂരി ബാജി നമ്മൾ ഇന്ന് എല്ലാവരും കഴിക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാജിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ചേരുവകൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ബാജിക്കുള്ള ബോയിൽ ചെയ്ത വെയിറ്റ് പൊട്ടറ്റോ ആണിത്. ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുകൂടാതെ നമ്മൾ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, അത് ഒരു മൂന്നര മുതൽ അതും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ച് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം, പാൻ വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 0.2 മില്ലിഗ്രാം കറിവേപ്പില, 0.5 ഇഞ്ചി, 5 മില്ലിഗ്രാം പച്ചമുളക്, 100 ഗ്രാം സവാള, 20 ഗ്രാം ക്യാരറ്റ്, 20 ഗ്രാം തക്കാളി. ഇത്രയുമാണ് നമ്മളിതിലേക്ക് കൊടുത്തത്. 0.1 മില്ലിഗ്രാം പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ബാജി നല്ല കളർഫുള്ളാണ്, ക്യാരറ്റും ഇതെല്ലാം ഇട്ടുകൊണ്ട് നല്ല കളർഫുള്ളായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, 1 സവാളയും ക്യാരറ്റും ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇതൊന്ന് സോട്ടയായിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് സോട്ടയാക്കിയാൽ നമുക്ക് ഇതിലേക്ക് സ്റ്റോക്ക് ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി സോട്ടയായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. .2 മില്ലിഗ്രാം കൊറിയാണ്ടർ ലീഫ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കും. ടോട്ടൽ 0.4 ഗ്രാം ആയിരുന്നു, അതിൽ നമ്മൾ പകുതി ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്കെല്ലാം തിളച്ച നല്ല ഇതായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരുന്ന 200 ഗ്രാം പൊട്ടറ്റോ ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. തീ ഒന്ന് കുറയ്ക്കാം. നമ്മുടെ പൊട്ടറ്റോ ബാജി തയ്യാറായി കഴിഞ്ഞു. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. വളരെ കളർഫുള്ളാണ്, വളരെ സ്വാദിഷ്ടമാണ് നമ്മുടെ ബാജി. നമ്മൾ ഈ ബൗളിലേക്ക് കോരി മാറ്റാം. രുചികരമായ നമ്മുടെ ബാജി തയ്യാറാണ്, അടിപൊളിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് പൂരിയുടെ കൂടെ വളരെ നല്ലതാണ്, അതുപോലെ തന്നെ ദോശ അതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഉത്തമമാണ്. എല്ലാവരും ഇതേപോലെ തന്നെ ബാജി തയ്യാറാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ,
ഷെയർ ചെയ്യൂ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ അറിയാതെ ഒന്ന് അമർത്തിയേരെ താങ്ക് യു